ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. മലങ്കര മാർത്തോമ സഭയിലെ ഓരോ ഇടവക ഗായക സംഘ അംഗത്തിൻ്റെയും ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ലക്ഷ്യമുണ്ടാകണം. ഒരിക്കലെങ്കിലും മാരാമൺ കൺവെൻഷൻ ഗായക സംഘത്തിൽ ഒന്ന് പാടാൻ പറ്റണം. അതൊരു ഗായക സംഘാംഗത്തിൻ്റെ ഏറ്റവും വലിയൊരു അഭിലാഷമായിട്ട് മാറണം എന്നാണ് ഞാൻ ആഗ്രഹം. ഒരുപക്ഷെ എൻ്റെ ആഗ്രഹം അങ്ങനെയായിരുന്നു. 1986 ഞാൻ ഈ കൺവെൻഷൻ കൊയർ വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ഒരു ആഗ്രഹം, ദൈവം ഒരിക്കലെങ്കിലും മാരാമൺ കൺവെൻഷൻ കൊയറിൽ ഒരു വർഷമെങ്കിലും പാടാൻ പറ്റണം. അങ്ങനെയുള്ള വലിയൊരു ആഗ്രഹത്തിൻ്റെ ഫലമായിരിക്കാം ഇന്ന് നമ്മോടുകൂടെയുള്ള അതിഥികൾ ഒരു കുടുംബത്തിൽ നിന്ന് രണ്ടു പേര്, അപ്പനും മകളും. അത് എത്ര വലിയൊരു സന്തോഷത്തിൻ്റെ അനുഭവമായിരിക്കും. ഇടവകയിൽ പാടി അത് കഴിഞ്ഞ് 8 ദിവസം ഈ മണപ്പുറത്ത് അവർക്ക് ഒരുമിച്ച് പാടുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൊടുത്ത വലിയ വലിയൊരു ഭാഗ്യമുണ്ട്. അങ്ങനെ ഒരു കുടുംബത്തെ നമുക്ക് പരിചയപ്പെടുത്താം. നേരിട്ട് ഓരോരുത്തരോടും ചോദിക്കാം, എത്ര വയസ്സുണ്ട്? 12 വയസ്സ്. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? 8ാം ക്ലാസ്. ഏത് സ്കൂളിൽ? TMT High School. അപ്പൻ്റെ കൂടെ പള്ളിയിലെ കൊയർ മെമ്പർ അല്ലേ? അല്ലേ, പള്ളിയിലെ പാട്ടുകളെല്ലാം പാടാറുണ്ടല്ലോ. കുഞ്ഞിവിടെ പാടി സെലക്ഷന് പാടിയ പാട്ട് ഏതായിരുന്നു? പാടിയ രണ്ടുപേര് ഓരോരാവും ഓരോ പകലും ഓരോരോ ശ്വാസവും നിശ്വാസവും കരുണാമയനേ കൃപയനാഥ ഈ ജീവൻ നീ തന്ന ദാനമല്ലേ കരുണാമയനേ കൃപയനാഥ ഈ ജീവൻ നീ തന്ന ദാനമല്ലേ. കൂട്ടുകാരോടൊക്കെ ചെന്ന് പോട്ടെ. അപ്പൊ സ്കൂളിൽ ഈ അവധി എങ്ങനെ ഒരാഴ്ച ക്ലാസ് തുടങ്ങത്തില്ലേ? ടീച്ചേഴ്സ് സപ്പോർട്ടാ എന്റെ ക്ലാസ് ടീച്ചർ അച്ഛന്റെ വൈഫാ. സിബു ഇതുപോലെ ഞാനും ജോയിൻ ചെയ്തപ്പോ ഞാൻ ചെറുപോലെ ITയിലായിരുന്നു. അപ്പൊ മർത്തവാസം ഐ ടി ആയതുകൊണ്ട് ഇവിടുന്ന് അന്ന് BMH മാത്യു അച്ഛൻ എനിക്കൊരു ലെറ്റർ തന്നു, ഈ കുട്ടി കൺവെൻഷൻ കോയറിലുണ്ട്, അതുകൊണ്ട് പുള്ളിയുടെ അറ്റൻഡൻസ് ഒരു ഒരു റിഡക്ഷൻ ചെയ്ത് കൊടുക്കണം. ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിൽ വലിയൊരു സന്തോഷം. ഈ ചുന്നിപ്പിള്ളാരോടൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി അല്ലേ? ഒരു വലിയ കാര്യമായി ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യുക എന്ന് പറയാം. ഞങ്ങള് പ്ലാൻ ചെയ്തത് ഞായറാഴ്ച ഫസ്റ്റ് ഡേ ഉൾക്കാണ ദിവസം പാടുക, പിന്നെ വ്യാഴം വെള്ളി ശനി ഞായർ പാടിയാൽ മതി, 3 ദിവസം ക്ലാസ്. അപ്പം തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ ഒരുക്കി വിട്ടു. ചെന്നപ്പോഴത്തേക്കിന് അവിടുന്ന് ടീച്ചേഴ്സ് പറഞ്ഞ വൈഫിനോട് പറഞ്ഞു, മോള് ഓൾറെഡി സെലക്റ്റഡ് ആണല്ലോ, അപ്പൊ പാട്ടും പഠിച്ചിട്ടേക്കല്ലോ, അപ്പൊ പിന്നെ എന്തിനാ മോളെ ഇങ്ങോട്ട് വിട്ടേ, അവളെ മാറാണെന്ന് പാട്ടെന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും ചൊവ്വാഴ്ച മുതൽ ഞങ്ങൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. അതല്ലേ നമ്മുടെ പ്ലാനിനേക്കാൾ ഉപരിയെ തമ്പുരാൻ ഓരോന്ന് പ്ലാൻ ചെയ്യുമ്പോ എത്ര ഭംഗിയായിട്ട് കൃറ് കൃത്യമായിട്ട് ചെയ്യും. ഇനി ഒരാഗ്രഹം കൂടെ പ്രേക്ഷകർക്ക് വേണ്ടി, അപ്പൊ മോളും കൂടെ ഒരു പാട്ട്, ഈ വർഷത്തെ ഏതെങ്കിലും ഒരു പാട്ട്. യേശുവിൻ കൃപകൾ ധ്യാനിച്ചിടാ, യേശുവിൻ സ്നേഹം വന്നിച്ചിടാ, യേശുവിൻ കൃപകൾ ധ്യാനിച്ചിടാ, യേശുവിൻ സ്നേഹം വന്നിച്ചിടാ, അതിനായം അളന്നിടാനാർക്കു കഴിഞ്ഞിടും, ദൈവസ്നേഹം അതിനായം അളന്നിടാനാർക്കു കഴിഞ്ഞിടും, അതിയമല്ലോ ദൈവസ്നേഹം, യേശുവിൻ കൃപകൾ ധ്യാനിച്ചിടാ, യേശുവിൻ സ്നേഹം വന്നിച്ചിടാ, യേശുവിൻ സ്നേഹം ഉരാനിച്ചിടാ, യേശുവിൻ സ്നേഹം വന്നിച്ചിടാ. ജോബി, കഴിഞ്ഞ എത്ര വർഷമായി നമ്മുടെ കൺവെൻഷൻ ഗായക സംഘത്തിൽ പ്രവർത്തിക്കുന്നത്? 8 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. ദൈവകൃപയാല്. കാരണം വിനോദ് സാർ പറഞ്ഞതുപോലെ ഏതൊരു മാരാമൺ, അതായത് മർത്തോമക്കാരുടെ പാട്ടറിയത്തില്ലെങ്കിൽ പോലും ഒരു മർത്തോമക്കാരൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്ന് ഏത് പാദരാത്രിക്ക് ചോദിച്ചാലും ആൾക്കാർ പറയും എനിക്ക് മാരാമൺ കൺവെൻഷനിലൊന്ന് പോയായിരുന്നു, കോരിപ്പാണ്. ചെറുപ്പകാലങ്ങളിലൊക്കെ അപ്പച്ചനോട്ടൊക്കെ വരുന്ന സമയത്ത് ഈ സ്റ്റേജിൻ്റെ അടുത്തുപോലും വരാൻ പറ്റിയിട്ടില്ല. പക്ഷേങ്കിൽ പാട്ടിനെ കുറിച്ച് വലിയതായിട്ടൊന്നും പഠിച്ചതല്ലെങ്കിൽ പോലും ദൈവം ഈ ജീവിതത്തിൽ തന്നു കുറെ നല്ല കാര്യങ്ങൾ. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ പ്രൊഫഷണൽ ഒരു ഡിസൈനിങ് ആണെങ്കിൽ പോലും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും അതിനെ ചെയ്യുന്ന നെഞ്ചോടി ചേർത്ത് പിടിക്കുന്ന പാട്ടാണ്. 21 വർഷക്കാലമായിട്ട് എൻ്റെ
ഇടവകയിൽ കൊയർ മാസ്റ്ററായിട്ട് നിൽക്കുന്നു. എന്നെ കൊണ്ട് എന്നിൽ ഉള്ള അറിവ് വെച്ചിട്ട് എൻ്റെ ഗായ സംഘത്തെ ഇത്രയും ഒരു ചെറിയ ഇടവകയിൽ ഒരു ഗായ സംഘത്തെ അവിടെ കൊണ്ടിരുന്നു. ഫസ്റ്റ് വർഷം എനിക്ക് കിട്ടിയപ്പോൾ എൻ്റെ പള്ളിക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ കാരണം അങ്ങനെ ഒരു എൻ്റെ ഇടവകയിൽ നിന്ന് ഇങ്ങനെ ഒരു ആരും വരുന്നില്ല. അപ്പം പറഞ്ഞു അവന് കിട്ടിയതല്ലേ, നമുക്കൊരു ഫ്ലെക്സ് ഒക്കെ ഇടിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ആൾക്കാരെ കൊണ്ടൊന്നും ചിരിപ്പിക്കുകയും ചെയ്യില്ലെന്ന് പറയും. അപ്പം അവർക്ക് ഭയങ്കര സന്തോഷം. പിറ്റേ വർഷം പാടണം എന്ന് ഇപ്പോൾ എൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് ഞാൻ എനിക്ക് കിട്ടുമായിരിക്കും. ആ വർഷം ദൈവകൃപയാല എനിക്ക് കിട്ടിയില്ല. പക്ഷേങ്കിൽ ഞാൻ കണ്ടുവരുന്നൊരു കാര്യം വെച്ചാൽ, കിട്ടിയില്ലെങ്കിൽ ഈ മാരാമൺ മണപ്പുറത്തേ ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറേ കൂട്ടുകാരൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാൻ എന്നെ അന്നേരവും എൻ്റെ കൂട്ടുകാർ ഞാൻ പെട്ടെന്ന് ആൾക്കാരുമായിട്ട് ഇങ്ങനെ കയറി കോൺടാക്ട് ആകുന്നൊരു വ്യക്തി, ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ ആളുമായിട്ട് പെട്ടെന്ന് അങ്ങ് അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഞാൻ അങ്ങനെ വന്നപ്പോഴത്തേക്കിന് എനിക്ക് പിറ്റേ വർഷം ഈ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞ് സെലക്ഷൻ കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഇവിടെ അങ്ങ് വരാതിരിക്കില്ലെന്ന് പറഞ്ഞു. ആ 8 ദിവസവും ജോലിയെല്ലാം മാറ്റി വെച്ച് ഇവിടെ എല്ലാം എല്ലാ കാര്യങ്ങൾക്കും അവരുടെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് അതുകൊണ്ട് ആൾക്കാരുമായിട്ടൊക്കെ ഭയങ്കര ഇതായി. പിന്നെ എനിക്ക് ഈ ആശിച്ചനൊക്കെ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ വലിയൊരു പ്രൊമോഷനാണ് ഈ മാരാമൺ കണക്ഷന് വേണ്ടി ഒരു ഡിസൈനർ എന്നുള്ള നിലയിൽ എന്തെങ്കിലും ഒരു 3D ഡിസൈനിങ്ങോ അല്ലെങ്കിൽ ലോഗോ ഡിസൈനിങ്ങോ ഒക്കെ ചെയ്യണമെന്ന് ഭയങ്കര താല്പര്യമുണ്ട്. അപ്പം എന്നെ ആ രീതിയിലേക്ക് മുമ്പോട്ട് കൊണ്ടുവന്ന ആശ്വസനാണ്. അപ്പോൾ ആ അദ്ദേഹത്തോട് എനിക്ക് പറഞ്ഞാൽ തീരാത്ത, കാരണം എത്രയോ ഡിസൈനേഴ്സ് ഇവിടെ നമ്മുടെ ഇവിടെ കിടക്കുമ്പോൾ ഒരു നിസ്സാര ഒരു കോഴ്സ് പഠിച്ചിട്ട് ആ ഡിസൈനിങ് ഞാൻ നിന്നുകൊണ്ട് ഇപ്പോൾ ദൈവകൃപയാൽ 3 വർഷം എൻ്റെ ലോഗോ ഡിസൈനിങ് ഈ വർഷവും കഴിഞ്ഞ വർഷവും എല്ലാം എൻ്റെ ലോഗോ ഡിസൈൻ സെലക്ട് ആക്കപ്പെട്ടു. അപ്പം 3D ഡിസൈൻ ചെയ്യുന്നു. അപ്പോൾ പാട്ടിനൊപ്പം എൻ്റെ ഒരു കഴിവും കൂടെ ദൈവം ഇവിടെ പ്രകടിപ്പിച്ചു. അപ്പം അംഗീകരിച്ചു. അപ്പം മറ്റുള്ളവരൊന്ന് പുറത്തൊന്നും ആർക്കും ഇതായിട്ട് അറിയത്തില്ലെങ്കിലും എന്നെ അറിയാവുന്ന കുറച്ച് പേർക്ക് അറിയാം പാട്ടിൻ്റെ ഒപ്പം ആ പാട്ടായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ എന്നെ കൊണ്ട് ഡിസൈൻ ചെയ്യിക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി സന്തോഷമാണ്. കാരണം ഞാൻ കഴിഞ്ഞ 4 വർഷത്തിന് മുമ്പ് എൻ്റെ ഭാര്യ ഉൾപ്പെടെ ഞാൻ ഇവിടെ നിന്ന് പാടുമ്പോൾ ഇദ്ദേഹം നേരെ വല്യപ്പൻ്റെ വല്യമ്മയുടെ മടിയിരുന്നുണ്ടിങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ വാശിക്ക് പറയും, അമ്മയുടെ കൂടെ അല്ലെങ്കിൽ അപ്പയുടെ കൂടെ ഒരു ദിവസം ഞാൻ മാതാഷിന് പാടുമെന്ന് പറയും. അപ്പം അവള് അപ്പം വൈഫ് പറയും അതൊന്നും എനിക്കൊന്ന് കാണണമല്ലോന്ന് പറയും. പക്ഷെ ഞങ്ങൾ ശ്രദ്ധിക്കാതെ ഞങ്ങളെ ഇപ്പൊ പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം. കാരണം നമ്മൾ എന്തൊരു മൈന്യൂട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ അല്ല ഇങ്ങനെയാന്നൊക്കെ പറയും. പക്ഷെ ദൈവകൃപയാല് കഴിഞ്ഞ വർഷം പാടി. അപ്പൊ പ്രായം ആകത്തുകൊണ്ട് ഇതുപോലെ ഡയറക്ടറേറ്റ് പറഞ്ഞു ഇതുകൊണ്ടാണ്, കാരണം അങ്ങനെ ഒരു ഇത് വേണ്ട, 12 വയസ്സ് മുതൽ മോളോട്ടാണെന്ന് പറഞ്ഞപ്പോൾ 12 വർഷം പൂർത്തിയായി. ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഓൾറെഡി ഇവിടെ കൊണ്ടൊന്ന് വന്നു. അപ്പൊ ഈ പ്രാവശ്യത്തെ പാട്ട് ഓരോരാളും ഒക്കെ പാടുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, ഞങ്ങളെക്കാളും കൂടുതൽ ഞങ്ങളൊക്കെ 21 അല്ലെങ്കിൽ 22 റാങ്കിൽ താഴോട്ട് പോയപ്പോൾ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് തന്ന ഒരു കുഞ്ഞുണ്ട്, അവള് 11-ാമത്തെ റാങ്കിൽ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ പേരെ തള്ളിയാണ് വന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. കാരണം ഈ ഒരു മണപ്പുറമാണ് അല്ലെങ്കിൽ മർത്തോമ സഭയാണ് മാരാം കണ്ണേഷനാണ് എന്നെ ഈ അത്യാവശ്യം ആൾക്കാരൊക്കെ എല്ലാം പരിചയമായതും എല്ലാം അത് ഒത്തിരി സന്തോഷം. തീർച്ചയായിട്ടും ജോബിഡാ, ഈ അനുഭവങ്ങൾ കേട്ടപ്പോൾ മനസ്സിന് വളരെ സന്തോഷം തോന്നി. അതായത് ദൈവം കൊടുത്ത താലന്തിൻ്റെ ലഭിച്ച താലന്തോട് മറ്റൊന്നോട് നേടുക, അല്ലെ, പാട്ടിനോട് കൂടെ തന്നെ ഔദ്യോഗികമായി ഒരു ചുമതലയും കൂടെ ഏർപ്പെടാനും അതിനെ ഒരു അച്ഛൻ്റെ സപ്പോർട്ടോട് ചെയ്യാനൊക്കെ ഇടയാക്കിയത് വലിയ ഭാഗ്യമാണ്. ഇവർ പാടിയതുപോലെ തന്നെ യേശുവിൻ്റെ കൃപകൾ വർണ്ണിച്ചിടാൻ, യേശുവിൻ്റെ സ്നേഹം പാടിയിടുവാൻ, ഒരുപക്ഷെ സിബു ഞാൻ പറയുന്നത് നമ്മൾ അടുത്ത വർഷം ഇവരെ 3 പേരെയും വെച്ച് നമുക്ക് ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റണം അല്ലേ. ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്, നിങ്ങൾ 3 പേരും കൂടെ പാടണം. തീർച്ചയായിട്ടും വരുന്നത് മനസ്സിലൊരാഗ്രഹം വെച്ചിരുന്നാൽ മതി, കുഞ്ഞിന് പാടണം തോന്നില്ലേ, മനസ്സിലൊരാഗ്രഹം ദൈവം സാധിപ്പിക്കട്ടെ. അബാനുസിൻ്റെ എല്ലാവിധ നന്മകളും ജീവിതകാലം മൊത്തം ദൈവത്തിനുവേണ്ടി പാടാൻ നിങ്ങൾക്കിടയാക്കട്ടെ. താങ്ക് യു വെരി മച്ച്.